കോൺഗ്രസിന്റെ അഭിമാന മണ്ഡലമായിരുന്ന ആലത്തൂരിൽ സിറ്റിംഗ് എം പിയായ രമ്യ ഹരിദാസ് തോറ്റതിനെ തുടർന്ന് വലിയ തോതിൽ ഡി സി സിക്കെതിരെ അടക്കം ആളുകൾ രംഗത്തെത്തിയിരുന്നു. പ്രവർത്തകരും നേതാക്കളുമെല്ലാം വ്യത്യാസമില്ലാതെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ടാണ് രംഗത്ത് എത്തിയത്. അതായത് പാർട്ടിക്കുള്ളിലുണ്ടായ ഗ്രൂപ്പിസമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഡി സി സി പ്രസിഡന്റായിരുന്ന എം തങ്കപ്പൻ മണ്ഡലം കമ്മിറ്റി യോഗങ്ങൾ പോലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തിട്ടില്ല എന്നുള്ള ആക്ഷേപങ്ങൾ വലിയ തോതിൽ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെതിരെ എം തങ്കപ്പൻ തന്നെ ആദ്യം രംഗത്ത് എത്തിയിരുന്നു. ഞങ്ങൾ വലിയ തോതിൽ പ്രവർത്തിച്ചുവെന്നും എന്നാൽ ഇത്തരത്തിൽ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തുന്ന നടപടിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള വലിയ തോതിലുള്ള പ്രസ്താവനകളുമായിട്ടെല്ലാം എം തങ്കപ്പൻ രംഗത്തെത്തിയിരുന്നുവെങ്കിലും രമ്യ ഹരിദാസിനെ പിന്തുണയ്ക്കുന്നവർ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളുമായിട്ടാണ് ഡി സി സിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് കൃത്യമായ രീതിയിൽ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടവർ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയും വലിയ തോതിൽ ഗ്രൂപ്പിസം കളിച്ച് രമ്യ ഹരിദാസിനെ ഏത് തരത്തിലെങ്കിലും പരാജയപ്പെടുത്തണമെന്നുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തതാണ് ഇപ്പോഴത്തെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ഇവർ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് കനൽത്തരിയായിട്ടെങ്കിലും എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ അവിടെ വിജയിച്ചതിനെ തടയാൻ ശ്രമിച്ചു, അതായത് രാധാകൃഷ്ണനെ പരാജയപ്പെടുത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ സി പി എമ്മിനെ അഥവാ എൽ ഡി എഫിനെ സംപൂജ്യരാക്കി മാറ്റാൻ കഴിയുമായിരുന്നു എന്നുള്ള തരത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. അതായത് കോൺഗ്രസ്സുകാർ തന്നെ തമ്മിലടിച്ച് രമ്യ ഹരിദാസിൻ്റെ നല്ല വിജയസാധ്യതയുണ്ടായിരുന്ന രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളും നീക്കങ്ങളും നടത്തി എന്നാണ് പറയുന്നത്. അതായത് ഇവർ പറയുന്നതിനകത്ത് ചില വസ്തുതകളുണ്ട്. ഡി സി സി പ്രസിഡൻ്റ് നേതൃത്വത്തിൽ മണ്ഡലം കമ്മിറ്റി യോഗങ്ങൾ വരെ വിളിച്ചു ചേർത്തിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര ഭീകരമാണ് കാര്യങ്ങൾ. കാരണം പ്രവർത്തകരും മറ്റ് നേതാക്കളും പറയുമ്പോൾ ഇത് വളരെ സത്യസന്ധമായ കാര്യങ്ങളാണെന്ന് വ്യക്തമാകുന്നു. കാരണം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നത്. പാലക്കാട്ടെ ഡി സി സി നേതൃത്വമാണ് രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനും തർക്കമില്ല എന്നാണ് ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്ന പ്രവർത്തകരും നേതാക്കളും പറയുന്നത്. ഇത് സംബന്ധിച്ച് രേഖാമൂലം പരാതി നൽകുമെന്നും ഹൈക്കമാൻഡിനടക്കം പരാതി നൽകുമെന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ നിലവിലുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും. രമ്യയുടെ പരാജയത്തിന് പിന്നാലെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരുവിഭാഗവും രംഗത്തെത്തിയിരുന്നു. രമ്യയുടെ ഏകപക്ഷീയമായ പ്രവർത്തനമാണ് പരാജയത്തിന് കാരണമെന്നായിരുന്നു ഡി സി സി ആരോപിച്ചത്. എന്നാൽ ഡി സി സി യാതൊരു പ്രശ്നവും ചൂണ്ടിക്കാണിച്ചില്ലെന്ന് രമ്യയും തിരിച്ചടിച്ചു. തോൽവിയുടെ കാരണക്കാരൻ ഡി സി സി പ്രസിഡന്റാണെന്ന് പറഞ്ഞ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു വരുന്നുണ്ട്. ഇതെല്ലാം ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നത് കൃത്യമായിട്ട് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ ഈ സംഭവത്തിനകത്ത് പങ്കുണ്ടെന്നും ഈ തോൽവിക്ക് ഇവർ മാത്രമാണ് ഉത്തരവാദി എന്നുള്ളതുമാണ്. വലിയ തോതിൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായി മാറിയിരുന്ന ആലത്തൂരിലാണ് ഇത്തരത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കെ രാധാകൃഷ്ണൻ്റെ വ്യക്തിപ്രഭാവവും ഇവിടെ വിജയത്തിന് കാരണമായിട്ടുണ്ട്. എൽ ഡി എഫ് മറ്റെല്ലാ സ്ഥലങ്ങളിലും 19 മണ്ഡലങ്ങളിലും തോറ്റ് തകർന്ന് തരിപ്പണമായപ്പോഴും ആലത്തൂർ മാത്രമാണ് അഭിമാനകരമായിട്ട് ഒരു പോയിൻ്റെങ്കിലും ജയിക്കാൻ ഇവരെക്കൊണ്ട് സാധിച്ചത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഡി സി സിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര വീഴ്ചയ്ക്ക് സംസ്ഥാന തലത്തിലെ ഒരു നേതാവ് പരാജയപ്പെട്ട അത്രത്തോളം പ്രാധാന്യമുണ്ട്, ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പരാജയപ്പെട്ട അത്രത്തോളം പ്രാധാന്യമുണ്ട് എം പി ആയി മത്സരിച്ച രമ്യയുടെ പരാജയത്തിന് എന്നാണ് ഇപ്പോൾ പാലക്കാട് നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. ഏതായാലും കോൺഗ്രസിനെ തകർക്കുന്ന ഗ്രൂപ്പിസം മാറ്റിവെച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് അഥവാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലും സംഭവിക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് അതിഭീകരമായ പരാജയത്തിലേക്കായിരിക്കും അവർ കൂപ്പുകുത്തുക. അതോടൊപ്പം തന്നെ കേന്ദ്രതലത്തിൽ മികവ് തെളിയിക്കാനായ കോൺഗ്രസ്സിന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മൂലം വലിയ തോതിലുള്ള തകർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള വസ്തുത വിസ്മരിക്കാനാവില്ല.